ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിസ് കിച്ചനിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികമാകരുത്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. കളറൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് വരണം. ഇത് റെഡി ആയിട്ടുണ്ട്, ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ സെലറി ഉണ്ട്, ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ഈ സമയത്ത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാം. കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. കൂടെ ക്യാപ്സിക്കം ചേർക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് കളർ ഇത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ ഒരല്പം സവാള ചേർത്താലും മതി. 2 ടേബിൾ സ്പൂൺ അളവിൽ ക്യാബേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിലാണ്. ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അധികം ഓയിൽ ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. കാരണം നമ്മളുടെ റൈസിന് ഓയിൽ കൂടുതലായിട്ട് തോന്നിക്കും, അതത്ര ടേസ്റ്റ് ആവില്ല. അപ്പോൾ അതൊരുവിധം ശരിയായി വന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അധികം വേവാൻ പാടില്ല വെജിറ്റബിൾ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ്. അര ടീസ്പൂൺ അളവിൽ വിനാഗർ. നിർബന്ധമില്ല, ഒരു ടാങ്കി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു നുള്ള പഞ്ചസാര ചേർക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്, ഞാനിവിടെ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ സോൾട്ട് ചേർക്കാം. നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം സോയാ സോസിൽ ഓൾറെഡി സോൾട്ട് ഉള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഇനി ഞാനിവിടെ കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്, അത് ചേർക്കുന്നുണ്ട്. ഈ സമയം ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക്, ഇതിപ്പോൾ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, ഞാനിവിടെ 1/2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. കുറച്ച് നേരം ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. കാരണം അത് റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചത്. നന്നായി തണുത്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളു. ഞാനിപ്പോൾ ആ ചോറ് ഇതിലേക്ക് ഇടുന്നുണ്ട്. നിങ്ങൾ ഇളക്കി കൊടുക്കുമ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കണം. ഈ സമയം ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വെക്കണം. നമുക്ക് ഈ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴാണല്ലോ ഇത് ഫ്രൈഡ് റൈസ് ആവുന്നത്. പതുക്കെ ഇളക്കി കൊടുക്കാവൂ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് കുഴയരുത് ചോറ്. അടിയിൽ നിന്നും മേളിലേക്ക് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം.
ഇതധികം കുഴയാതിരിക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മറിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ റൈസുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഇങ്ങനെയും ചെയ്യാം നമുക്ക്. നമുക്കിതിലേക്ക് ഇനി ഒരൽപ്പം മാത്രം, ഒരു ടേബിൾ സ്പൂൺ അളവിൽ, ഒരു ടീസ്പൂൺ അളവിൽ എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ശരിക്കും ഒരു ചൈനീസ് ടേസ്റ്റ് വരണമെങ്കിൽ ഈ എള്ളെണ്ണ ചേർക്കണം നമുക്ക്, എന്നാലേ ആ ചൈനീസ് രുചി ശരിക്കും നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അകിരിയും ആ പിന്നെ ഈ എള്ളെണ്ണ ഇവിടെ ചേരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ആണ് ശരിക്കും ആ ചൈനീസ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന, ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുക, അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ, പച്ച സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലിട്ട് മാറ്റാൻ പോവുകയാണ്. ഇതാ ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. ബൈ.